ഹായ്, എൻ്റെ പേര് ജിൽസി. എന്നെ എൻ്റെ വീട് വരാപ്പുഴയാണ്. ഞാൻ ബികോം കഴിഞ്ഞിട്ട് 2019 ബികോം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 6 മന്ത് കോഴ്സ് ചെയ്തായിരുന്നു സാപ്പ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് അപ്പം തന്നെ ജോലി കിട്ടി. പിന്നെ പഠിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പഠിക്കാൻ. അങ്ങനെ പിന്നെ ആരും ഫോഴ്സും ചെയ്തില്ല എന്നെ. ആ പഠിക്കണമെങ്കിൽ വേണ്ട, അങ്ങനെ ഒരു മൈൻഡായ കാരണം എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം വന്നില്ല. അത് കഴിഞ്ഞ് ജോലിക്ക് ഒരു 2 കൊല്ലം ആവുമ്പോഴേക്കും മാരേജ് ഫിക്സ് ചെയ്തു. അപ്പൊ മാരേജ് കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്കൊന്നും പോയില്ല. പിന്നെ എല്ലാവരും ചോദിച്ചു തുടങ്ങി. ഹസ്ബൻഡിനോട് ചോദിക്കുമല്ലോ, വൈഫിന് വർക്ക് എന്താ, ജോലി ചെയ്യണ്ടോ? അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി. ഒന്നുമില്ല, ബികോം മാത്രമേ ഉള്ളോ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി. വിഷമാരോടും പറഞ്ഞൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പുറത്തു പോകാൻ തുടങ്ങി. അപ്പൊ സന്തോഷമാണ്, എന്നാലും നമ്മളെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു. അത് കഴിഞ്ഞ് ഇഗ്നുവിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ കുറേ ഗൂഗിൾ ചെയ്ത് നോക്കി, എന്തോ യൂണിവേഴ്സിറ്റിയാണ്, അഫിലിയേഷൻ ഉണ്ടോ, അങ്ങനെ ഇങ്ങനെ ഒന്നറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ നോക്കി, ഇഷ്ടമായി. അപ്പോഴേക്ക് ഞാൻ പ്രഗ്നന്റ് ആയി. അതുകൊണ്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാന്ന് വിചാരിച്ചു. പിന്നെ അവൾ മോളുള്ള കാരണം അതും ഇങ്ങനെ നീണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ലേൺ വൈസിന് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോഴാണ് കണ്ടത്. യൂട്യൂബ് സെർച്ച് ചെയ്ത് ലേൺ വൈസിനെ പറ്റി കുറേ വീഡിയോസ് കണ്ടു, കുറേ പേരുടെ ഫീഡ്ബാക്ക് കണ്ടു. അപ്പോൾ അതിൽ ചേരാമെന്ന് വിചാരിച്ചു. കാരണം വാവേന നോക്കണം, വേറെ പണികൾ ചെയ്യണം, അങ്ങനത്തെ കാര്യമൊക്കെ വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് മെൻറ്ററുടെ ഹെൽപ്പ് വേണം എന്നുള്ള കാരണം ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തു. അതുകൊണ്ട് മാത്രം പഠിക്കണു ഞാൻ, കാരണം അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പറ്റില്ല പഠിക്കാൻ. ആ ഡിസ്റ്റൻ്റ് അല്ലേ, എപ്പം വേണേലും പഠിച്ചാൽ പോരെ, അതിൽ കാര്യമില്ലല്ലോ. ഇപ്പൊ ലേൺ വൈസ് ഉള്ള കാരണം മെൻറ്റർ വീക്കിലി വൺസ് വിളിക്കും. വിളിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ വിളിക്കല്ല, കുറേ സംസാരിക്കും, നമ്മുടെ വിഷമങ്ങൾ പറയാം. അപ്പം നമുക്ക് കുറേ സപ്പോർട്ട് കിട്ടും. പിന്നെ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആള് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. നന്നായിട്ട് പഠിക്കാൻ പറ്റും, അസൈൻമെന്റ് ഇങ്ങനെ എഴുതണം, എല്ലാം ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ എനിക്കും തോന്നി എന്തായാലും എഴുതാൻ പറ്റും. ഇപ്പോ 4 ആൾക്കാർ ചോദിക്കുമ്പോ പറയും ഞാൻ MBA ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഒരു വെയിറ്റ് ആണല്ലോ, ഒന്നും ചെയ്യണില്ല എന്ന് പറയണേനേക്കാളും നല്ലതാണ് എന്തെങ്കിലും പഠിക്കുക എന്നുള്ളത്. അപ്പോ അങ്ങനെ ജോയിൻ ചെയ്തു. ജനുവരി ഡിസംബറിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ എക്സാം വന്നിട്ടില്ല, അസൈൻമെന്റുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു.